പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേർഡ് ചാപ്റ്റർ മെട്രിസസ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഇപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അല്ലേ അതിൻ്റെ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ടൈപ്സ് ഓഫ് മെട്രിസസും അതിൻ്റെ ഓർഡർ സൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു രണ്ടാമത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിസില് നടത്തുന്ന ഓപ്പറേഷൻസ് അഡീഷന് സബ്ട്രാക്ഷനും അതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അല്ലേ രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് മെട്രിക്സ് പൊതുവേ സിമ്പിൾ ചാപ്റ്റർ ആണ് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്കും ഇതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പം ഇന്ന് നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒന്ന് ചെയ്തു നോക്കുകയാണ് മൾട്ടിപ്ലിക്കേഷനിൽ ഇനി വരുന്ന സംഭവങ്ങൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക് ആദ്യത്തെ ചോദ്യമായിട്ട് ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ ഇൻറ്റു ബി ആണ് ചെയ്യുന്നത് എങ്കിൽ എ ഫസ്റ്റ് മെട്രിക്സ് ആയിട്ടും ബി സെക്കൻഡ് മെട്രിക്സ് ആയിട്ടും കൺസിഡർ ചെയ്യാം എന്നിട്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിലെ പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ് ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളങ്ങളുടെ എണ്ണം രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോസിന്റെ എണ്ണത്തിന് ഈക്വൽ ആയാൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ മെട്രിക്സില് കോളങ്ങളുടെ എണ്ണം രണ്ടാണ് അല്ലേ ഇതൊരു വൺ ബൈ ടു മെട്രിക്സ് ആണ് ഓർഡർ ചെയ്തത് മറന്നുപോയിട്ടില്ലല്ലോ വൺ ബൈ ടു മെട്രിക്സ് ആണ് ഇതാണെങ്കിൽ ടു റോസ് ആൻഡ് ത്രീ കോളംസ് ഉള്ള ടു ബൈ ത്രീ മെട്രിക്സ് ആണ് ഇത് അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് കോളംസ് രണ്ടാണ് ഇതിലെ നമ്പർ ഓഫ് റോസ് രണ്ടാണ് അങ്ങനെ ആവുമ്പോൾ എ ഇൻ ബി ചെയ്യാൻ കഴിയും നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം എ ഇൻറ്റു ബി എ ബി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഇതിലെ ഫസ്റ്റ് റോ എടുക്കും ഫസ്റ്റ് റോ ആയിട്ടും സെക്കൻഡ് റോ ആയിട്ടും ആകെ ഒരു റോ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതിലെ ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യും അങ്ങനെയല്ലേ സീറോയും വണ്ണും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും മൈനസ് ടുവും സീറോയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും സീറോയും വണ്ണും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സീറോ കിട്ടുന്നു പ്ലസ് മൈനസ് ടുവും സീറോയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വീണ്ടും സീറോ കിട്ടുന്നു അപ്പൊ ഫസ്റ്റ് എലമെന്റ് സീറോ പ്ലസ് സീറോ ആണ് അതായത് സീറോ ഇനി ഇതേ റോ ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് അടുത്ത കോളത്തെയാണ് അപ്പൊ നമ്മൾ അടുത്ത കോളത്തില് വേണം എഴുതാൻ ഇതേ റോയിൽ തന്നെ അടുത്ത കോളത്തിൽ കുറച്ച് ഇപ്പുറത്തായിട്ട് എഴുതും നമ്മൾ സീറോയും സിക്സും മൾട്ടിപ്ലൈ ചെയ്യുന്നു സീറോ മൈനസ് ടുവും ടൂ മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് ഫോറും കഴിഞ്ഞിട്ടില്ല ഇതേ റോ ഉപയോഗിച്ച് അടുത്ത കോളത്തെയാണ് നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത കോളത്തിൽ തേർഡ് കോളത്തിൽ അത് നമുക്ക് എഴുതാം സീറോയും ഫൈവും മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ കിട്ടുന്നു പ്ലസ് മൈനസ് ടു മൈനസ് ത്രീയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് കിട്ടുന്നു ഇനി ഇത് കഴിഞ്ഞു ഇതിൽ ഇനി വേറൊരു റോ ഇല്ല സെക്കൻഡ് റോ ഇല്ല അല്ലേ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് റോയിൽ എഴുതാനുള്ള എലമെൻറ്റ്സ് ഒന്നും ഇല്ല ഇതാണ് ഇതിൽ ഇതൊന്ന് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ പ്ലസ് സീറോ 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 ആൻഡ് മൈനസ് ഫോർ മൈനസ് ഫോർ സീറോ ആൻഡ് സിക്സ് സിക്സ് ഇതാണ് എ ഇൻറ്റുബിൻ്റെ ആൻസർ ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഈ പ്രോഡക്റ്റിൻ്റെ ഓർഡർ എങ്ങനെയാണ് മനസ്സിലാക്കുക ഇതിൻ്റെ ഓർഡറിലെ ആദ്യത്തെ നമ്പറും ഇതിൻ്റെ ഓർഡറിലെ രണ്ടാമത്തെ നമ്പറും ചേർന്നതായിരിക്കും ഇതിൻ്റെ ഓർഡർ മനസ്സിലായല്ലോ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഓർഡറിലെ ഫസ്റ്റ് നമ്പർ വൺ രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡറിലെ സെക്കൻഡ് നമ്പർ ത്രീ ഇതാണ് പുതിയ മെട്രിക്സിൻ്റെ ഓർഡർ കറക്റ്റ് അല്ലേ നോക്കിയേ വൺ ബൈ ത്രീ മെട്രിക്സ് ആണ് ഇത് എ ഇൻറ്റു ബി ചെയ്തു ഇത് എ എന്നുള്ള മെട്രിക്സ് ആണ് ഞാൻ ഇവിടുന്ന് മായ്ച്ചു കളഞ്ഞതാണ് ഇനി ബി ഇൻറ്റു എ ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ബി ഇൻറ്റു എ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് മെട്രിക്സ് ബി ആണ് അതിൻ്റെ നമ്പർ ഓഫ് കോളംസും ഇതിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം ഇവിടെ ഈക്വൽ അല്ലല്ലോ ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസ് മൂന്നാണ് അല്ലേ ഇതിൻ്റെ നമ്പർ ഓഫ് റോസ് ആണെങ്കിലോ വൺ ആണ് അത് സെയിം അല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ ബി ഇൻറ്റു എക്സിസ്റ്റ് ചെയ്യുന്നില്ല ബി ഇൻറ്റു എ ഇസ് നോട്ട് പോസിബിൾ അപ്പോൾ എല്ലാ മെട്രിക്സിലും എ ഇൻറ്റു ബി ഉണ്ട് എന്ന് കരുതി ബി ഇൻറ്റു എ ഉണ്ടാകണമെന്നില്ല ഉണ്ടായാൽ തന്നെ അത് ഈക്വൽ ആകണമെന്നില്ല ഇതൊക്കെ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അതൊരു പ്രാക്ടീസ് ആവാനുണ്ട് ഇത് മറ്റൊരു ചോദ്യം എയും ബിയും തന്നിട്ട് നമുക്ക് എ ഇൻറ്റു ബി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം എ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളങ്ങളുടെ എണ്ണം ആണ് അല്ലേ സെക്കൻഡ് മെട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണം ആണ് അപ്പോൾ എ ഇൻ ് ബി പോസിബിളാണല്ലോ ഇവിടെ ബി ഇൻ എ ചെയ്യാൻ പറ്റുമോ നോക്കിയേ ബി ഇൻ ടു എ ചെയ്യുമ്പം ആദ്യം ഇതാണ് മെട്രിക്സ് ഇതിൻ്റെ കോളങ്ങളുടെ എണ്ണം ആണ് ഇതിൻ്റെ റോസിൻ്റെ എണ്ണം ആണ് അപ്പോൾ ഇവിടെ എ ഇൻറ്റു ബിയും ചെയ്യാൻ കഴിയും ബി ഇൻറ്റു എയും ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതി അവരുടെ ആൻസർ ഈക്വൽ ആകണമെന്നില്ല സാധാരണ നമ്പറിൻ്റെ കാര്യത്തിൽ വണ്ണും ഫൈവും മൾട്ടിപ്ലൈ ചെയ്താലും ഫൈവും വണ്ണും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക അത് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നൊക്കെ പറയൂല്ലേ ഇവിടെ അങ്ങനെ ഈക്വൽ ആകണം എന്നില്ല ഓക്കെ ഈക്വൽ ആവുന്ന കേസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ എ ഇൻറ്റു ബി ഒന്നും ചെയ്തു നോക്കാം എ ഇൻറ്റു ബിയിൽ അപ്പോൾ നമ്മൾ ആദ്യത്തെ നന്നായിട്ട് ശ്രദ്ധിക്കണേ ഈ ക്വസ്റ്റിൻ്റെ കൺഫ്യൂഷൻ ഉള്ള ആണ് ആദ്യത്തെ റോ എടുക്കുന്നു ഇതിലെ ആദ്യത്തെ റോ ഇതാണ് ശരിയല്ലേ ഇതിലെ ആദ്യത്തെ കോളം ഇതാണ് ഒരൊറ്റ അലമെൻ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വണ്ണും ഫൈവും മൾട്ടിപ്ലൈ ചെയ്യുന്നതോടു കൂടി ആ സംഭവം കഴിഞ്ഞു വൺ ഇൻറ്റു ഫൈവ് ഫൈവ് ആ നമ്പർ കഴിഞ്ഞു ഇനി നമ്മൾ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അത് സെക്കൻഡ് കോളത്തിൽ എഴുതണം ഒരൊറ്റ മൾട്ടിപ്ലിക്കേഷൻ വൺ ഇൻറ്റു സീറോ സീറോ ക്ലിയർ ഇനി ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം അപ്പോൾ നമ്മൾ തേർഡ് കോളത്തിൽ എഴുതണം അല്ലേ വൺ ഇൻറ്റു മൈനസ് ടു ഈസ് മൈനസ് ടു നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഈ വരക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ട് ഇടണം എന്നൊന്നും ഇല്ല കേട്ടോ ഞാനത് ക്ലിയർ ആകാൻ വേണ്ടി ഇട്ടതാണ് അങ്ങനെ നിങ്ങൾ ഇട്ടാലും കുഴപ്പമില്ല ഇടാതെ ചെയ്യാൻ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് ഇനി നമ്മൾ അടുത്ത റോയിലേക്ക് പോവാണ് സെക്കൻഡ് റോ ഉപയോഗിച്ച് ഈ മൂന്ന് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് റോയിൽ എഴുതാൻ ശ്രദ്ധിക്കണം അപ്പോൾ ടു ഇൻറ്റു ഫൈവ് അവിടെ നമുക്ക് ടെന്ന് കിട്ടുന്നു അല്ലേ ടെന്ന് നെക്സ്റ്റ് ടു ഇൻറ്റു സീറോ ആണ് അപ്പോൾ അടുത്ത കോളത്തില് സീറോ നെക്സ്റ്റ് ടു ഇൻറ്റു മൈനസ് ടു അടുത്ത കോളത്തിൽ മൈനസ് ഫോർ ഇനി ഒരു റോയും കൂടെ ഇല്ലേ ഇവിടുത്തെ തേഡ് റോ എടുത്തിട്ടും ഇതേപോലെ മൂന്ന് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം മൈനസ് ത്രീ ഇൻറ്റു ഫൈവ് മൈനസ് ഫിഫ്റ്റീൻ മൈനസ് ത്രീ ഇൻറ്റു സീറോ ഈസ് സീറോ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു ഇസ് പ്ലസ് സിക്സ് നോക്കിയാൽ ഇതിൻ്റെ ആൻസറിൻ്റെ പ്രത്യേകത നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലല്ലേ ഈ രൂപത്തിലുള്ള രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടു നിങ്ങൾ ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും ഒരു വെറൈറ്റിയാണ് ഇതിലെ ഓർഡർ നമുക്കറിയാം ഇത് ത്രീ റോസ് ആൻഡ് വൺ ആണ് ഇത് വൺ റോ ആൻഡ് ത്രീ റോസ് ആണ് അപ്പോൾ ഓർഡർ പ്രോഡക്റ്റിൻ്റെ ഓർഡർ വരിക ഇതിലെ ആദ്യത്തെ നമ്പർ ത്രീ ഇതിലെ അവസാനത്തെ നമ്പർ ത്രീ ത്രീ ബൈ ത്രീ അല്ലേ വന്ന് നോക്കി പ്രോഡക്റ്റിൻ്റെ ഓർഡർ വരുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്ങനെ വരുന്നെന്നുള്ളത് നോക്കിയെഴുതനെ ഇനി നമുക്ക് ബി ഇൻറ്റു എ ചെയ്ത് നോക്കണം ബി ഇൻറ്റു എ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ബിയും പിന്നെ എ യും എഴുതി വെക്കുക അല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ട് ആദ്യത്തെ മെട്രിക്സ് ആദ്യം എഴുതുക പിന്നത്തെ മെട്രിക്സ് പിന്നെ എഴുതുക ബി ഇൻറ്റു എ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം ബി ഇൻറ്റു എ ഇസ് ഈക്വൽ ടു നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതിലെ റോ എടുക്കൂ അല്ലേ ഇതിലാകെ ഒരു ഉള്ളൂ ആ റോ നമ്മൾ ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് അതിലെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യും ഇതിൽ ആകെ ഒരു കോളമേ ഉള്ളൂ ആ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഒരൊറ്റ മൾട്ടിപ്ലിക്കേഷനോട് കൂടി കഴിഞ്ഞു വർക്കുകളൊക്കെ ഈ റോ എടുത്ത് ഈ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫൈവും വണ്ണും സീറോയും ടൂവും മൈനസ് ടൂവും മൈനസ് ത്രീയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ ആൻസർ കഴിയും നമുക്ക് ഫൈവ് ഇൻറ്റു വണ് ഈസ് ഈക്വൽ ടു ഫൈവ് പ്ലസ് സീറോ ഇൻറ്റു ടു ഈസ് സീറോ പ്ലസ് മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ ഇസ് സിക്സ് ഇതോടുകൂടി കഴിഞ്ഞു ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എലമെൻറ്റ് മാത്രമുള്ളൊരു മെട്രിക്സാണ് കിട്ടുക ലെവൻ എന്ന് കിട്ടുന്നു അല്ലേ വൺ ബൈ വൺ ആണ് കിട്ടിയത് അങ്ങനെയല്ലേ കിട്ടാൻ നോക്കിയേ ഇതിൻ്റെ ഓർഡറിലെ ആദ്യത്തെ നമ്പർ വണ്ണ് ഇതിൻ്റെ ഓർഡറിലെ അവസാനത്തെ നമ്പർ വണ്ണ് അപ്പോൾ ഇതിൻ്റെ ഓർഡർ വരിക വൺ ബൈ വണ്ണ് കറക്റ്റായല്ലോ അപ്പോൾ നമ്മൾ എ ഇൻറ്റു ബി ചെയ്തു ബി ഇൻറ്റു എ ചെയ്തു രണ്ട് ആൻസറും സെയിം അല്ല സെയിം അല്ല എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട് മറ്റതൊരു ത്രീ ബൈ ത്രീ ആണ് കിട്ടിയത് ഇതാണെങ്കിൽ ഒരു വൺ ബൈ വൺ മെട്രിക്സാണ് കിട്ടിയത് അപ്പോൾ എ ഇൻ ് ബി ചെയ്യാൻ കഴിയുന്ന സ്ഥലത്തൊക്കെ ബി ഇൻ എ ചെയ്യാൻ കഴിയണം എന്നില്ല ഓക്കെ എ ഇൻ ടു ബി മേ നോട്ട് ബി ഈക്വൽ ടു ബി ഇൻ എ എന്നാ പറയാം അതായത് അതിന് ഈക്വൽ ആകണമെന്നില്ല അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഈക്വൽ ആകുന്ന കേസുണ്ട് അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആ സമയത്ത് ഈക്വൽ ആയിരിക്കും വരാം ഓക്കെ പിന്നെ നമുക്ക് പറയാനുള്ളത് എ ഇൻറ്റു ബി ബി ഇൻറ്റു എ ചെയ്യാൻ കഴിയുമെങ്കിലും ആ മെട്രിക്സുകൾ ഈക്വൽ ആകണമെന്നില്ല ആൻസറുകൾ സെയിം ആകണമെന്നില്ല ഇനി ഇതിൻ്റെ ഓർഡറിൻ്റെ പ്രത്യേകത നോക്കുക എങ്ങനെയാണ് പ്രോഡക്റ്റിന്റെ ഓർഡർ കണ്ടുപിടിക്കുക ഒരു കാര്യം അതിൻ്റെ ഒരു നോട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നോട്ട് എഴുതുക നിങ്ങൾ മെട്രിക്സ് ഇഫ് എ ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എം ബൈ എൻ ആൻഡ് ബി ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ബൈ പി എൻ ബൈ പി ദെൻ ദ ഓർഡർ ഓഫ് എ ബി ഈസ് എം ബൈ പി ഓക്കെ ആ ഓർഡറിൻ്റെ നോട്ട്സ് ഒന്ന് എഴുതി വെക്കുക ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ കൂടെ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട് മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് ക്ലിയർ ചെയ്യണം ധാരാളം എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തിട്ടും ചെയ്തു നോക്കണം ഓക്കെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൂടെ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്തു നോക്കാം ഐഡൻറ്റിറ്റി മെട്രിക്സും എയുമാണ് തന്നിട്ടുള്ളത് അറിയാലോ ഐഡൻറ്റി മെട്രിക്സ് കൊണ്ട് ഏത് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ അതേ മെട്രിക്സ് ആണ് കിട്ടുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വണ്ണിനെ പോലെയാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് വണ്ണ് കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ അതേ നമ്പറാണ് കിട്ടുക അല്ലേ അതേപോലെ നമുക്ക് ഈ ഐഡൻറ്റി മാട്രിക്സിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം ഇതിലെ കോളങ്ങൾ ത്രീ ഇതിലെ റോസ് ത്രീ അപ്പോൾ ഐ ഇൻറ്റു എ പോസിബിളാണ് അല്ലേ ഐ ഇൻറ്റു എ ആണ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവിടെ എ ഇൻറ്റു ഐ ആണോ ഇതിലെ കോളംസ് രണ്ട് ഇതിലെ റോസ് രണ്ടാണോ അല്ല മൂന്നുണ്ട് അപ്പോൾ എ ഇൻറ്റു എ പോസിബിൾ അല്ല ഐ ഇൻറ്റു എ ആണ് ഇനി ആൻസർ വരുന്നത് എങ്ങനെയാണ് നോക്ക നോക്ക് ഇതിലെ ഫസ്റ്റ് റോ എടുത്ത് ഇതിലെ ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു വൺ ഇൻറ്റു ടു പ്ലസ് സീറോ ഇൻറ്റു സിക്സ് പ്ലസ് സീറോ ഇൻറ്റു ഫോർ സീറോ ഇനി അടുത്ത കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത കോളത്തിൽ എഴുതുന്നു വൺ ഇൻറ്റു ഫൈവ് പ്ലസ് സീറോ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് സീറോ ഇൻറ്റു സെവൻ ഓക്കെ ഇനി കോളങ്ങളില്ല ഇനി റോസ് ഇനി ഉണ്ട് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അപ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെയാണ് അല്ലേ സീറോ ഇൻറ്റു ടു പ്ലസ് വൺ ഇൻറ്റു സിക്സ് പ്ലസ് സീറോ ഇൻറ്റു ഫോർ ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് കോളം സീറോ ഇൻറ്റു ഫൈവ് പ്ലസ് വൺ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് സീറോ ഇൻറ്റു സെവൻ ഇനി ഒരു കോളം ഒരു റോയും കൂടെ ഇല്ലേ ലാസ്റ്റ് റോ ലാസ്റ്റ് റോയിൻറ്റു ഫസ്റ്റ് കോളം സീറോ ഇൻറ്റു ടു പ്ലസ് സീറോ ഇൻറ്റു സിക്സ് പ്ലസ് വൺ ഇൻറ്റു ഫോർ ദെൻ സീറോ ഇൻറ്റു ഫൈവ് പ്ലസ് സീറോ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് വൺ ഇൻറ്റു സെവൻ ഇതൊന്ന് ടോട്ടൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കാം ടു സീറോ സീറോ ആഡ് ചെയ്ത ടു അവിടെ ഫൈവ് അടുത്ത വരിയിൽ സിക്സ് അടുത്ത വരിയിൽ മൈനസ് ത്രീ ദെൻ ഫോർ ദെൻ സെവൻ ക്ലിയർ അല്ലേ നോക്കിയേ ഇത് എ എന്ന മെട്രിക്സിന് ഈക്വൽ അല്ലേ അതാ പറഞ്ഞത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻ ടു എ ഇസ് ഈക്വൽ ടു ദ മെട്രിക്സ് എ ഇറ്റ് സെൽഫ് ഓർഡർ ചെക്ക് ചെയ്യുക ഇത് ത്രീ ബൈ ത്രീ ഓർഡർ ആണ് ഇത് ത്രീ റോസ് ആൻഡ് ടു ആണ് അപ്പോൾ പ്രോഡക്റ്റിന്റെ ഓർഡർ ഇതിലെ ആദ്യത്തതും ഇതിലെ രണ്ടാമത്തതും ചേർത്തിട്ട് ത്രീ ബൈ ടു ആയിരിക്കും വരാം അല്ലേ അടുത്ത ഈ മൾട്ടിപ്ലിക്കേഷനും ഇതുവരെ നമ്മൾ പഠിച്ച ഓപ്പറേഷൻസൊക്കെ ചേർത്തുകൊണ്ട് ഇതുവരെ നമ്മൾ പഠിച്ച ഓപ്പറേഷൻസിൽ അഡീഷന് സബ്ട്രാക്ഷന് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പിന്നെ രണ്ട് മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം ചേർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനൊക്കെ സാധാരണ വരാറുള്ള ഒരു ആണ് എ എന്നുള്ള മെട്രിക്സ് കണ്ടോ ത്രീ ബൈ ത്രീ ഓർഡറിൽ തന്നിട്ടുണ്ട് ഫൈൻഡ് എ സ്ക്വയർ മൈനസ് ഫൈവ് എ പ്ലസ് സിക്സ് ഐ എന്നാണ് ഞാൻ എ എന്നുള്ള മെട്രിക്സ് ഒരു പ്രാവശ്യം കൂടെ അവിടെ എഴുതി വെച്ചതാണ് അത് നമുക്ക് ആദ്യം ഇതിനകത്ത് വേണ്ടത് ഇതിലേക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് എ സ്ക്വയർ വേണം ഫൈവ് എ വേണം സിക്സ് ഐ വേണം അപ്പം നമുക്ക് ആദ്യം എ സ്ക്വയർ ഉണ്ടാക്കാം അല്ലേ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ ഈ എയിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും സ്ക്വയർ എടുത്തൊന്നും എഴുതി വെക്കരുത് നന്നായിട്ട് ശ്രദ്ധിക്കുക എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ എന്നല്ലേ അപ്പം എ എന്ന മെട്രിക്സിനെ അതേ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എ സ്ക്വയർ അല്ലാതെ എയിലുള്ള എലമെന്സിൻ്റെ ഒക്കെ സ്ക്വയർ എടുത്ത് വെക്കലല്ല അതുകൊണ്ടാണ് ഞാനിവിടെ എ എന്നുള്ള മെട്രിക്സ് ഒരു പ്രാവശ്യം കൂടെ എഴുതി വെച്ചത് അപ്പം എ സ്ക്വയർ നമുക്കൊന്നുണ്ടാക്കി നോക്കാം എ സ്ക്വയർ ഈക്വൽ ടു ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് റോ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഞാൻ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ധാരാളം ചെയ്യുന്നത് കൺഫ്യൂഷൻ അങ്ങോട്ട് തീരണം ഇത് മാത്രമേ ഈ ചാപ്റ്ററിൽ ഒന്ന് വർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുള്ളൂ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നാലും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ വന്നു എന്ന് മാത്രം അപ്പം ടു ഇൻറ്റു ടു അവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ കിട്ടുന്നു പ്ലസ് സീറോ ഇൻറ്റു ടു സീറോ പ്ലസ് വൺ ഇൻറ്റു വൺ ഈസ് വൺ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് കോളം ടു ഇൻറ്റു സീറോ സീറോ പ്ലസ് സീറോ ഇൻറ്റു വൺ സീറോ പ്ലസ് വൺ ഇൻ ടു മൈനസ് വൺ മൈനസ് വൺ ഈ കോളത്തെ ആണ് ഇപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതും ഇനി ഒരു കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട് അല്ലേ ടു ഇൻറ്റു വണ് ടു പ്ലസ് സീറോ ഇൻ ടു ത്രീ സീറോ പ്ലസ് വൺ ഇൻറ്റു സീറോ സീറോ അപ്പം ആ കോളങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇപ്പം നമ്മൾ ചെയ്തത് ലാസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്തത് ടു ഇൻറ്റു വണ് സീറോ ഇൻറ്റു ത്രീ ആൻഡ് വൺ ഇൻറ്റു സീറോ ഓക്കെ ഇനി നെക്സ്റ്റ് റോ 2 into 2, 4 plus 1 into 2, 2 plus 3 into 1, 3. 2 into 0 plus 1 into 1 plus 3 into minus 1. Okay. Next, 2 into 1, 2. 1 into 3 plus 3 into 0. Then last row, 1 into 2 plus

മൈനസ് വൺ ആൻഡ് ദിസ് ഇസ് ടു ഇവിടെ സിക്സ് പ്ലസ് ത്രീ നയൻ ഇത് വൺ ആൻഡ് മൈനസ് ത്രീ മൈനസ് ടു അവിടെ ടു ആൻഡ് ത്രീ ഫൈവ് ദിസ് ഈസ് സീറോ ആൻഡ് ദിസ് ഈസ് മൈനസ് വൺ ആൻഡ് ദിസ് ഈസ് മൈനസ് ടു ക്ലിയർ അപ്പം നമുക്ക് എ സ്ക്വയർ കിട്ടി എ സ്ക്വയർ കിട്ടിയത് ഞാൻ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഫൈവ് എ ആണ് മൈനസ് അവിടെ നിൽക്കട്ടെ ഫൈവ് എ ആണ് വേണ്ടത് ഫൈവ് എ എന്ന് പറഞ്ഞാൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷനാണ് മറന്നുപോയിട്ടില്ലല്ലോ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫൈവ് കൊണ്ട് എയിലുള്ള ഈ ഒൻപത് എലമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഫൈവ് കൊണ്ട് ടുന് മൾട്ടിപ്ലൈ ചെയ്താൽ ടെന്ന് കിട്ടുന്നു ഫൈവ് ഇൻറ്റു സീറോ സീറോ ഫൈവ് ഇൻറ്റു വണ് ഫൈവ് ഓക്കെ എല്ലാ എലമെൻറ്റിനെയും ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ടെന്ന് ഇവിടെ ഫൈവ് ഇവിടെ ഫിഫ്റ്റീൻ ടെൻ ഫൈവ് ഫിഫ്റ്റീൻ ലാസ്റ്റ് ഓർമ്മനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈവ് മൈനസ് വൺ സീറോ ഫൈവ് മൈനസ് ഫൈവ് സീറോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫൈവ് എ കിട്ടി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം സിക്സ് ഐ ആണ് സിക്സ് ഐ ഓക്കെ സിക്സ് ഐ എന്ന് പറയുമ്പോൾ എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇതേ ഓർഡറിൽ തന്നെ എടുക്കണേ ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്കറിയാം വൺ സീറോ 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 വൺ സീറോ 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 വണ് ഇതല്ലേ ഐഡന്റിറ്റി മെട്രിക്സ് അതിനെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വണ്ണുള്ള സ്ഥലത്തൊക്കെ സിക്സ് വരും ബാക്കിയൊക്കെ സീറോ എന്ന് തന്നെയല്ലേ വരാം ഇതാണ് വ്യത്യാസം ഉണ്ടാവുക അപ്പൊ സിക്സ് ഐയും കിട്ടിയല്ലോ സിക്സ് ഐയും കിട്ടി ഇനി നമുക്ക് ഇത് കണ്ടു നോക്കല്ലേ എ സ്ക്വയർ എന്നുള്ള നമ്മൾ ആ എ സ്ക്വയർ കിട്ടിയ മെട്രിക്സ് ഏതാണ് ഫൈവ് മൈനസ് വൺ ടൂ നയൻ മൈനസ് ടു ഫൈവ് സീറോ മൈനസ് വൺ മൈനസ് ടു എ സ്ക്വയർ മൈനസ് ഇവിടെ ഫൈവ് എ ടെൻ സീറോ ഫൈവ് ടെൻ ഫൈവ് ഫിഫ്റ്റീൻ ഫൈവ് മൈനസ് ഫൈവ് സീറോ പ്ലസ് കഴിഞ്ഞിട്ട് ഇത് സിക്സ് ആയി ഇതല്ലേ ചെയ്യാനുള്ളത് നമുക്ക് എ സ്ക്വയർ ഇത് എ സ്ക്വയർ ആണ് ഇത് ഫൈവ് എ ആണ് ഇത് സിക്സ് ഐ ആണ് ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ മെട്രിക്സ് ആക്കിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും നോക്കുക ഫൈവ് മൈനസ് ഫൈവ് സോറി ഫൈവ് മൈനസ് ടെൻ മൈനസ് ഫൈവ് ആ മൈനസ് ഫൈവിലേക്ക് സിക്സ് ആഡ് ചെയ്യുന്നു മൈനസ് ഫൈവിലേക്ക് സിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ണ് കിട്ടുന്നു അല്ലേ നെക്സ്റ്റ് മൈനസ് വൺ മൈനസ് സീറോ മൈനസ് വൺ മൈനസ് സീറോ മൈനസ് വൺ ആ മൈനസ് വണ്ണിലേക്ക് സീറോ ആഡ് ചെയ്താൽ മൈനസ് വൺ ടു മൈനസ് ഫൈവ് മൈനസ് ത്രീ മൈനസ് ത്രീയിലേക്ക് സീറോ ആഡ് ചെയ്താൽ മൈനസ് ത്രീ നെക്സ്റ്റ് ഒൻപതിന്ന് പത്ത് കുറച്ചാൽ മൈനസ് ഒന്ന് മൈനസ് ഒന്നിലേക്ക് പൂജ്യം കൂട്ടിയാൽ മൈനസ് ഒന്ന് മൈനസ് രണ്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മൈനസ് രണ്ടേ കുറക്കണം അഞ്ച് മൈനസ് ഏഴ് മൈനസ് ഏഴിലേക്ക് ആറ് കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് ഒന്ന് നെക്സ്റ്റ് അഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ മൈനസ് പത്ത് മൈനസ് പത്തിലേക്ക് പൂജ്യം കൂട്ടിയാൽ മൈനസ് പത്ത് നെക്സ്റ്റ് പൂജ്യം മൈനസ് അഞ്ച് മൈനസ് അഞ്ച് മൈനസ് ഫൈവിലേക്ക് സീറോ ആഡ് ചെയ്താൽ മൈനസ് ഫൈവ് മൈനസ് വൺ മൈനസ് മൈനസ് ഫൈവ് മൈനസ് വൺ മൈനസ് മൈനസ് ഫൈവ് ചെയ്താൽ ഫോറ് ഫോറിലേക്ക് സീറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറ് മൈനസ് ടു മൈനസ് സീറോ മൈനസ് ടു മൈനസ് ടുവിലേക്ക് സിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതിനകത്ത് എ സ്ക്വയർ കണ്ടത് എയും എയും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഫൈവ് എ കണ്ടത് എയിലുള്ള എലമെൻസിനൊക്കെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സിക്സ് ഐ കണ്ടത് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഒരു എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ് ഇതാണ് ക്വസ്റ്റ്യൻ എയും ഐയും തന്നിട്ടുണ്ട് ടു ബൈ ടു ഓർഡറിൽ എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് ടു ഐ ദെൻ ഫൈൻഡ് കെ ഈ കെ ശ്രദ്ധിക്കണേ സ്മോൾ ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ കെ എന്ന് പറഞ്ഞാൽ ഇസ് എ കോൺസ്റ്റൻറ്റ് എസ് കെയിലാർ ക്യാപിറ്റൽ ലെറ്റർ ആകുമ്പോൾ അതൊരു മെട്രിക്സ് ആയിരിക്കും അപ്പോൾ ഇതിൽ കെ എന്ന നമ്പർ വിച്ച് ഈസ് ദ നമ്പർ കെ ദാറ്റ് ഇസ് എ കൊസ്റ്റ്യൻ ആദ്യം ഇതിലേക്ക് ആവശ്യമുള്ള എ സ്ക്വയറും കെ എയും ടു ആയും കാണാം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ എ സ്ക്വയറും ഫൈവ് എയും സിക്സ് ഐയും കണ്ടില്ലേ അതുപോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാം എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു എ ഇൻ ടു എ ഓക്കെ അപ്പോൾ നമുക്ക് മെട്രിക്സ് ത്രീ മൈനസ് ടു ഫോർ മൈനസ് ടുവിനെ അതേ മെട്രിക്സ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം ത്രീ മൈനസ് ടു ഫോർ മൈനസ് ടു മൾട്ടിപ്ലിക്കേഷൻ ഇതോടുകൂടി ക്ലിയർ ആക്കണേ ഇനി മൾട്ടിപ്ലിക്കേഷനിലെ ക്വസ്റ്റൻ നമ്മൾ ചെയ്യുന്നില്ല ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ത്രീ നയൻ മൈനസ് ടു ഇൻറ്റു ഫോർ മൈനസ് എയ്റ്റ് നെക്സ്റ്റ് ത്രീ ഇൻറ്റു മൈനസ് ടു മൈനസ് സിക്സ് മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ഈസ് പ്ലസ് ഫോർ നെക്സ്റ്റോ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് മൈനസ് ടു ഇൻറ്റു ഫോർ മൈനസ് എയ്റ്റ്

കെ എ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം എയിലുള്ള എലമെൻസിനൊക്കെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യലാണ് തൽക്കാലം കെ എ അതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി അതിൽ നിന്ന് കെ നമുക്ക് കാണേണ്ടതുണ്ടല്ലോ ഇതിൽ നമുക്ക് ഇനി കെ എ കെ എ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ എയിലുള്ള എലമെൻസിനൊക്കെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ത്രീ കെ മൈനസ് ടു കെ ഫോർ കെ മൈനസ് ടു കെ ഇതാണ് കെ എ ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ ഇതൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എ സ്ക്വയർ എന്നുള്ള ഞാൻ ഞാനും എ സ്ക്വയറും വൺ മൈനസ് ടു ഫോർ മൈനസ് ഫോർ കറക്റ്റ് അല്ലേ ഇസ് ഈക്വൽ ടു കെ എ എന്നുള്ള ത്രീ കെ മൈനസ് ടു കെ ഫോർ കെ മൈനസ് ടു കെ മൈനസ് ടു ഐ എന്നുള്ള ടു സീറോ സീറോ ടു നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്തു ഇനി ഇവിടെ ബാക്കിയുള്ളത് ഇതാ ഈ റൈറ്റ് സൈഡിൽ ഇതിന്ന് ഇതിന് സപ്ട്രാക്റ്റ് ചെയ്യണം അല്ലേ സപ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുമോ നോക്കാം ത്രീ കെ എന്ന് രണ്ട് കുറച്ചാൽ ത്രീ കെ മൈനസ് ടു മൈനസ് ടു കെ എന്ന് സീറോ കുറച്ചാൽ മൈനസ് ടു കെ ഫോർ കെ എന്ന് സീറോ കുറച്ചാൽ ഫോർ കെ മൈനസ് ടു കെ എന്ന് ടു കുറച്ചാല് മൈനസ് ടു കെ മൈനസ് ടു ഇതിൻ്റെ ലെഫ്റ്റിൽ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ വൺ മൈനസ് ടു ഫോർ മൈനസ് ഫോർ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് നോക്കി ഇപ്പം നമ്മൾ എവിടെ എത്തിയെന്നറിയോ ഈക്വാലിറ്റി ഓഫ് ടു മെട്രിക്സസ് ആയി ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത് ഈ നമ്പർ ഇതിന് ഈക്വൽ ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക ത്രീ കെ ത്രീ കെ മൈനസ് ടു ഈസ് ഈക്വൽ ടു ആർക്കാണ് വണ്ണിന് ഈക്വൽ ആണ് ഇത് മാത്രം മതി നമുക്ക് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം കെൻ്റെ വാല്യൂ ഇതിന്ന് കാണുന്ന സമയത്ത് ത്രീ കെ ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ടു അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഈ വൺ പ്ലസ് ടു ത്രീ അല്ലേ ഈ ത്രീ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബൈ ത്രീ ആകൂലേ യുടെ വാല്യൂ വണ് അപ്പോൾ വിചാരിക്കും ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ലേ ആവശ്യമില്ല വേണമെങ്കിൽ എടുക്കാം ഇതായിരിക്കും ഈക്വൽ ആയിരിക്കും ഫോറിന് ഈക്വൽ അല്ലേ അപ്പം അവിടെ എന്താ എഴുതാൻ പറ്റും ഫോർ കെ ഇസ് ഈക്വൽ ടു ഫോർ ഇതിൽ നിന്ന് കെ കണ്ടുപിടിച്ചാലും നമുക്ക് ഫോർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വണ്ണ് തന്നെ കിട്ടും ഈ നാ നാല് നമ്പറിൽ നിന്ന് ഏതെടുത്ത് ഇതുപോലെ ഇക്വേറ്റ് ചെയ്താലും കെയൻ്റെ വാല്യൂ കിട്ടും അപ്പോൾ എല്ലാം കൂടെ ചെയ്ത് വെറുതെ സമയം കളയണ്ട ഒരെണ്ണം എടുത്തിട്ട് ചെയ്യാം ഇനി നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് വരാം നമ്മളിതിൻ്റെ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ സെറ്റിൽ നമ്മൾ കോംപ്ലിമെൻ്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ യാ കോംപ്ലിമെൻ്റ് അറിയാലോ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യുന്ന അതേപോലെയല്ല പക്ഷേ ആ സ്ഥാനത്ത് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാലും ഒരു മെട്രിക്സ് നോക്കുക ഏത് മെട്രിക്സും എടുക്കുക ഞാൻ എ എന്നുള്ള മെട്രിക്സ് എടുത്തു എ ഇസ് ഈക്വൽ ടു വൺ ഫോർ ത്രീ ഫൈവ് സീറോ മൈനസ് ടു ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എ ഡാഷ് ഇങ്ങനെയാണ് ട്രാൻസ്പോസിന് സൂചിപ്പിക്കുക എ കോംപ്ലിമെൻ്റ് സെറ്റിൽ എ കോംപ്ലിമെൻറ്റിന് കൊടുത്ത ഇതേ ആയിരുന്നു എ ട്രാൻസ്പോസ് എ ഏട്ടിട്ട് മുകളിൽ ഇങ്ങനെ ചെറിയൊരു ഡാഷ് ഒരു വരം ഇട്ട് കഴിഞ്ഞാൽ അതിനെ വായിക്കുക എ ഡാഷ് അവിടെ ടി എന്നും കൊടുക്കാറുണ്ട് എ ട്രാൻസ്പോസ് പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ കാണാൻ ഇങ്ങനെ ഡാഷ് ആണ് സോ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്നറിയോ സിമ്പിൾ ആണ് ശ്രദ്ധിച്ചോളൂ ഇതിലെ ഫസ്റ്റ് റോ ഇല്ലേ വൺ ഫോർ ഫസ്റ്റ് റോ ഇല്ലേ വൺ ഫോർ അതിനെ ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതുക പുതിയ മെട്രിക്സിൻ്റെ വൺ ഫോറിനെ റോ പിടിച്ച് കോളമാക്കി അടുത്ത റോ ഉണ്ടല്ലോ ത്രീ ഫൈവ് അത് അടുത്ത കോളം ആക്കിയിട്ട് എഴുതുക തേർഡ് റോനെ തേർഡ് കോളം ആക്കിയിട്ട് എഴുതുക സീറോ മൈനസ് ടു കഴിഞ്ഞു ഇതാണ് എ ട്രാൻസ്പോസ് ഓക്കെ അപ്പോൾ എന്താ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലോ ഇനി അല്ലെങ്കിൽ എങ്ങനെയും ചെയ്യാമെന്നറിയാം ഈ ട്രാൻസ്പോസ് കാണാൻ ഈ കോളം ഇല്ലേ ഈ കോളം അത് പിടിച്ചിട്ട് റോ ആക്കിയിട്ട് എഴുതുക അപ്പോൾ വൺ ത്രീ സീറോ എന്നുള്ള കോളം പിടിച്ചിട്ട് റോ ആക്കി അങ്ങനെയല്ലേ വരാൻ നോക്കി വൺ ത്രീ സീറോ നെക്സ്റ്റ് കോളം എടുത്തിട്ട് നെക്സ്റ്റ് റോ ആക്കുക അങ്ങനെ ചെയ്താലും ഇത് തന്നെ ആൻസർ കിട്ടുക അപ്പൊ എന്താണ് ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അറിയോ ശ്രദ്ധിച്ചോളൂ ട്രാൻസ്പോസ് ഓഫ് എ എ ബൈ ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് ശ്രദ്ധിച്ചോളൂസ് എന്താ പറയുക ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതൊരു ആണ് അത് കിട്ടുന്നത് തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ റോസും കോളംസും പരസ്പരം മാറ്റിയിട്ടാണ് ഇൻ്റർചെയ്ഞ്ചിങ് എന്ന് പറഞ്ഞാൽ അതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്തു അതായത് റോ പിടിച്ചിട്ട് കോളമാക്കി കോളം പിടിച്ചിട്ട് റോ ആക്കി രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യരുതേ ഒരുമിച്ച് ചെയ്താൽ പഴയതുപോലെ തന്നെ ആയിപ്പോവും ഏതെങ്കിലും ഒരു വർക്ക് ചെയ്താൽ രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ മെട്രിക്സിന് നേരെ തല തിരിച്ചു എന്ന മീനിങ് വരുന്നതുകൊണ്ട് ഇത് ത്രീ ബൈ ടു ഓർഡർ ആവുമ്പോൾ ഇത് നേരെ തിരിച്ചു ടു ബൈ ത്രീ ഓർഡർ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഇഫ് എ മെട്രിക്സ് ഈസ് ഓഫ് ഓർഡർ എം ബൈ ദെൻ ഇറ്റ്സ് ട്രാൻസ്പോസ് ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ബൈ എം ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എം ബൈ എൻ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ നേരെ തിരിച്ചായിരിക്കും എൻ ബൈ എം ആയിരിക്കും വരിക ഇതാണ് ട്രാൻസ്പോസ് ക്ലിയർ ആയിട്ടുണ്ടോ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ഒന്ന് നോക്കേ ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് വൺ ടു ത്രീ ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതുക ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഈ കോളം ഇല്ലേ ഇത് പിടിച്ചിട്ട് റോ ആക്കിയാൽ മതി കഴിഞ്ഞു അല്ലെങ്കിൽ ഈ റോ എടുത്തിട്ട് കോളം ആക്കണം ഈ റോ എടുത്തിട്ട് അടുത്ത കോളം ആക്കണം ഈ റോ എടുത്തിട്ട് അടുത്ത കോളമാക്കണം രണ്ടായിരം സെയിമാണ് അപ്പോൾ ഈ കോളം വൺ ടു ത്രീനെ എന്ത് ചെയ്യുക ഇതിൻ്റെ റോ ആക്കിയിട്ട് എഴുതുക വൺ ടു ത്രീ കഴിഞ്ഞല്ലോ ഇത് ഓർഡർ ത്രീ ബൈ വൺ ആണ് ഇത് നേരെ തിരിച്ചു വൺ ബൈ ത്രീ ആയിരിക്കും ഇത്രയേ ഉള്ളൂ ട്രാൻസ്പോസ് ക്ലിയറോ ഇനി നമുക്ക് ട്രാൻസ്പോസിൻ്റെ ചില പ്രോപ്പർട്ടീസ് നോക്കാം സവിശേഷതകളുണ്ട് ട്രാൻസ്പോസിന് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഒന്നാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസിൽ ആദ്യത്തത് ഫസ്റ്റ് വൺ ഈസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ എന്താ സംഭവം ഒരു മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തു അതിനെ വീണ്ടും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ പഴയ മെട്രിക്സ് തന്നെ കിട്ടുന്നു സിമ്പിൾ ഇവിടെ നോക്കുക ഈ മാർക്കർ ഇങ്ങനെ വെച്ചു ഇതാണ് എ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ തല തിരിച്ചു ഈ തല തിരിച്ചതിൻ്റെ ഒന്നും കൂടെ തല തിരിച്ചാൽ എന്താ കിട്ടുക പഴയ മെട്രിക്സ് തന്നെ കിട്ടുന്നു അപ്പോൾ ഒരു മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്ത് വീണ്ടും ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞാൽ പഴയ മെട്രിക്സ് തന്നെ കിട്ടുന്നു ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പോസ് നെക്സ്റ്റ് പ്രോപ്പർട്ടി സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ക്ലിയർ രണ്ട് മെട്രിക്സുകളുടെ സമ്മിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അവ ഓരോന്നിൻ്റെയും ട്രാൻസ്പോസുകൾ കണ്ട് സം ചെയ്യുന്നതിന് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് ഓക്കെ ഇതാണ് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് അടുത്ത പ്രോപ്പർട്ടി ശ്രദ്ധിച്ചോളൂ െറ്റർ ആണേ കെ ഇസ് നോട്ട് എ മെട്രിക്സ് ഇൻസ് ദർ കെ ഇൻ ടു എ ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻ ടു എ ട്രാൻസ്പോസ് ട്രാൻസ്പോസ് ആർക്കേ ഉള്ളൂ മെട്രിക്സിനെ ഉള്ളു അപ്പം കെ ഇൻറ്റു എ എന്നുള്ള മെട്രിക്സിൻ്റെ ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ എയുടെ ട്രാൻസ്പോസ് എടുത്ത് പിന്നീട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസിൻ്റെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇനി ഒരു പോയിന്റും കൂടെ നാലാമത്തെ പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക ഇത് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ എന്തായാലും ഒരു 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 തല തിരിഞ്ഞ എന്തെങ്കിലും ഒരു പരിപാടി അതിനകത്ത് ഉണ്ടാവും കാരണം മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണല്ലോ സംഭവിക്കുന്നത് എ ഇൻ ടു ബി ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് എ ഇൻറ്റു ബി ഓൾ ട്രാൻസ്പോസ് എന്തായിരിക്കും എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആകുമ്പോൾ നമുക്ക് പറയാൻ തോന്നുക എ ഇൻ ടു ബി ഓൾ ട്രാൻസ്പോസ്സിക്കൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്നല്ലേ പറയാൻ പോകുന്നത് അല്ല നേരെ തിരിച്ചാണ് വരിക ബി ട്രാൻസ്പോസ് ഇൻ ടു എ ട്രാൻസ്പോസ് നന്നായിട്ട് ഓർത്ത് വെക്കുക ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് അഥവാ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയുടെ അതിൻ്റെ സവിശേഷതകൾ ഇത്രയാണ് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ രണ്ട് മെട്രിക്സ് തന്നിട്ട് ഷോ ദാറ്റ് എ ഇൻഡു ബി ഓൾ ട്രാൻസ്പോസ് ഇസിക്കൽ ടു ബി ട്രാൻസ്പോസ് ഇൻ ടു എ ട്രാൻസ്പോസ് എന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിൽ നിന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് ട്രാൻസ്പോസിലെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഇതാണ് ഇപ്പോൾ നമ്മൾ അവസാനം എഴുതിയ പ്രോപ്പർട്ടീസ് ഇല്ലേ ട്രാൻസ്പോസിൻ്റെ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്യാനാണ് വെരിഫൈ ദാറ്റ് ഷോ ദാറ്റ് എ ബി ഓൾ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻടു എ ട്രാൻസ്പോസ് എയും ബിയും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം ഇതിൻ്റെ എൽ എച്ച് എസ് നോക്കണേ ഈ ഇടത് ഭാഗത്തേക്ക് ആവശ്യമുള്ളത് എ ഇന് ബി ആദ്യം എ ബി നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് ചെയ്ത് നോക്കാം ഒന്ന് പറഞ്ഞു നോക്കിയാൽ എ ഇന്റർ ബി എങ്ങനെ ചെയ്യാൻ ഉള്ളത് ടു ഇൻറ്റു സീറോ ഫോർ ഇൻറ്റു ഫോർ ഓക്കെ ടു ഇൻറ്റു വൺ ഫോർ ഇൻറ്റു നയൻ നെക്സ്റ്റ് റോ മൈനസ് വൺ ഇൻറ്റു സീറോ സീറോ ഇൻറ്റു ഫോർ മൈനസ് വൺ ഇൻറ്റു മൈന വണ്ണ് ആൻഡ് സീറോ ഇൻറ്റു നയൻ ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് എ ഇൻറ്റു ബിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ബി ഇസ് ഇക്വൽ ടു ഇത് ആഡ് ചെയ്താൽ പതിനാറ് മുപ്പത്തിയെട്ട് പൂജ്യം മൈനസ് ഒന്ന് ഇടത് ഭാഗത്തേക്ക് എന്താ നമുക്ക് വേണ്ടത് എൽ എച്ച് എസിലേക്ക് എന്താ വേണ്ടത് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് അല്ലേ അപ്പോൾ എ ബി ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ആൻസർ കിട്ടുക ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ എന്താ കിട്ടുക ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് റോ എടുക്കുക പതിനാറ് മുപ്പത്തെട്ട് അത് കോളം കോളമാക്കിയിട്ട് എഴുതുക പതിനാറ് മുപ്പത്തിയെട്ട് എന്നുള്ളത് ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതാം സെക്കൻഡ് റോഡെടുക്കുക പൂജ്യം മൈനസ് ഒന്ന് അത് സെക്കൻഡ് കോളം ആക്കുക പൂജ്യം മൈനസ് ഒന്ന് കഴിഞ്ഞു ഇതാണ് എ ബി ഓൾ ട്രാൻസ്പോസ് ദിസ് ഈസ് എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ നമുക്ക് തെളിയിക്കാനുള്ള ഭാഗത്തിൻ്റെ ഇടത് ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി വലതുഭാഗം വേണം നമ്മൾ ആർ എച്ച് എസ് എന്ന് പറയും അത് ചെയ്യുമ്പോൾ ഇതേ ആൻസർ കിട്ടുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് വലത് ഭാഗത്തേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ബീൻ്റെ ആണ് അപ്പോൾ ഞാൻ ബീൻ്റെ ട്രാൻസ്പോസ് ആദ്യം എഴുതുകയാണ് ബീൻ്റെ ട്രാൻസ്പോസ് ഇതിൻ്റെ ട്രാൻസ്പോസ് പൂജ്യം ഒന്നിനെ കോളമാക്കി നാല് ഒമ്പതിനെയും കോളമാക്കിയിട്ട് എഴുതി ക്ലിയർ ഇൻറ്റു ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എ ട്രാൻസ്പോസിനെയാണ് അല്ലെ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് വരും അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ രണ്ടേ നാല് കോളമാകും മൈനസ് ഒന്നേ പൂജ്യം അടുത്ത കോളമാകും മൾട്ടിപ്ലൈ ചെയ്യാലോ ഓക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ പൂജ്യം ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു നാല് പൂജ്യം ഇൻറ്റു മൈനസ് ഒന്ന് നാല് ഇൻറ്റു പൂജ്യം ഓക്കെ നെക്സ്റ്റ് വൺ ഇൻറ്റു ടു ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്താറ് വൺ ഇൻറ്റു മൈനസ് വൺ ഒൻപത് റൈറ്റ് ഹാൻഡ് സൈഡ് അപ്പോ ഇടതു ഭാഗത്തുള്ള എ ബി ഓൾട്രാൻസ്പോസിന്റെ വാല്യൂ വലതു ഭാഗത്തുള്ള ബി ട്രാൻസ്പോസ് ഇൻഡു എ ട്രാൻസ്പോസിന്റെ ആൻസറും സെയിം ആയി അപ്പൊ നമ്മൾ ഇത് വെരിഫൈ ചെയ്തുവൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എൽ ട്രാൻസ്പോസ് ആണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇങ്ങനെയുള്ള സിമ്പിൾ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൻ്റെ ഒരു ഏരിയയിൽ കുറേ എക്സാമ്പിൾ ചെയ്തു അത് നമ്മൾ വളരെ ക്ലിയർ ആക്കി വെച്ചു നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് പിന്നെ നമ്മൾ ട്രാൻസ്പോസ് എന്നുള്ളൊരു പുതിയ ഭാഗം എടുത്തു അതിലൊരു ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചു ഓക്കെ ഇനി അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ ഇന്നെടുത്ത ക്ലാസിൻ്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തരുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കാദ്യം ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ വേഗം ഈ ക്ലാസ് കേട്ട ഉടനെ തന്നെ ഇതിലുള്ള പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകുന്നതിന് മുമ്പ് ബുക്ക് എടുക്കുക ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുക ഡൗട്ട് വരുന്ന സമയത്ത് ടീച്ചേഴ്സിന് വാട്സപ്പ് ചെയ്തിട്ടോ ഫോൺ വിളിച്ചിട്ടോ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുക ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകരുത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഭാഗവുമായിട്ട് വരാം അതുവരേക്കും തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു വാങ്ങുന്നു താങ്ക്